മാതാവിൻ്റെ തിരുനാളുകളിൽ സെപ്റ്റംബർ 12 പ്രാധാന്യം എന്തെന്നുള്ളത് നമുക്കിന്ന് വിശകലനം ചെയ്യാം. ഹീബ്രുവിലെ മിറിയം എന്ന വാക്കിൽ നിന്നാണ് മേരി എന്ന നാമം ഉണ്ടായത്. സ്ത്രീ, സമുദ്രതാരം, പരമാധികാരി, സൗന്ദര്യവതി എന്നൊക്കെ അത്രേ ഈ വാക്കിനർത്ഥം. 1513 മറിയത്തിൻ്റെ നാമത്തിരുന്നാൾ സ്പെയിനിലും 1671 നേപ്പിൾസിലും കൊണ്ടാടുവാൻ തുടങ്ങി. 1683 വിയന്ന യുദ്ധത്തിൽ മുസ്ലിം ജനതയ്ക്കെതിരെ ക്രിസ്ത്യാനികൾ നേടിയ വിജയത്തിന്മേലാണ് ഇന്നസെൻ്റ് 11 മാർപ്പാപ്പ ഈ തിരുനാൾ സ്ഥാപിച്ചത്. യൂറോപ്പിന് ഭീഷണിയായി തീർന്ന തുർക്കികൾ വിയന്ന പട്ടണത്തെ വളഞ്ഞപ്പോൾ ക്രിസ്തുവിശ്വാസിയും മരിയഭക്തനുമായ പോളണ്ടിലെ ജോൺ ബോബിയസ് കീ രാജാവ് വിയന്ന യുദ്ധത്തിൽ ക്രിസ്ത്യാനികളെ സഹായിക്കാൻ തയ്യാറാവുകയും വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് പരിശുദ്ധ കന്യകയുടെ നാമം വിളിച്ചപേക്ഷിച്ച് രാജാവും സൈന്യവും തുർക്കികൾക്കെതിരെ മുന്നോട്ടു നീങ്ങുകയും ചെയ്തു. ഭീകരമായ ഒരു ഭയത്താൽ ഗ്രസിക്കപ്പെട്ട് തോറ്റോടിപ്പോകുന്ന തുർക്കി സൈന്യത്തെയാണ് പിന്നീട് അവിടെ കണ്ടത്. പരിശുദ്ധ മറിയത്തിലൂടെ ലഭിച്ച സഹായത്തിനും സംരക്ഷണത്തിനും നന്ദി പ്രകാശിക്കുന്നതിനു വേണ്ടിയാണ് ഈ തിരുനാൾ ഇന്ന് സഭയിൽ ആഘോഷിക്കുന്നത്. മറിയത്തിൻ്റെ ജനന തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ഈ തിരുനാൾ ആഘോഷിക്കുന്നു. 2002 ജോൺ പോൾ മാർപ്പാപ്പ ഈശോയുടെ നാമത്തിൻ്റെ തിരുനാളിനോട് ചേർന്ന് ഈ തിരുനാൾ സഭാ കലണ്ടറിൽ ഉൾപ്പെടുത്തുകയും ആഗോള കത്തോലിക്കാ സഭ മുഴുവനും ആഘോഷിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ ലോറൻസ് റിച്ചാർഡ് പറയുന്നു, യേശുവിൻ്റെ നാമം കഴിഞ്ഞാൽ ഇതുപോലെ ശക്തമായതും മഹത്വമേറിയതും ആയ നാമം വേറെയില്ല. യേശുക്രിസ്തു കഴിഞ്ഞാൽ പാപമില്ലാതെ ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടി, ഒരേ ഒരു സൃഷ്ടി പരിശുദ്ധ കന്യക മാത്രമാണ്. ആദ്യത്തെ ഹവ്വ ഇതിൽ പരാജയപ്പെട്ടപ്പോൾ രണ്ടാമത്തെ ഹവ്വയായ പരിശുദ്ധ കന്യക മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ അമ്മയായി ദൈവത്താൽ ഉയർത്തപ്പെട്ടു. ഒരിക്കൽ പരിശുദ്ധ കന്യക വിശുദ്ധ ബ്രിജിറ്റിന് വെളിപ്പെടുത്തി, പിശാചുക്കൾ പോലും മേരിയുടെ നാമം ഉച്ചരിക്കപ്പെടുമ്പോൾ ഭയപ്പെട്ട് ഓടിപ്പോകും. ഒരു പാപി ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നിരുന്നാൽ പിശാജ് പെട്ടെന്ന് ഓടിപ്പോവുകയില്ല. എന്നാൽ മാനസാന്തരപ്പെടണം എന്ന ഉറപ്പോടെ മേരിയുടെ നാമം വിളിച്ചാൽ പിശാജ് ഉടനെ അവനെ ഉപേക്ഷിച്ചു പോകും. മറിയത്തിൻ്റെ നാമം കേൾക്കുന്ന മാത്രയിൽ തന്നെ പിശാജ് പാപിയുടെ ആത്മാവിൽ മുറുക്കിയിരിക്കുന്ന പിടിവിടും. യേശുവിൻ്റെ അമ്മയാകാൻ വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളതും സ്ത്രീകളിൽ വെച്ച് അനന്യമായ വിധം തിരഞ്ഞെടുക്കപ്പെട്ടവളുമാണ് മറിയം. യുഗങ്ങൾക്കു മുമ്പേ ഏശയ്യാ പ്രവാചകൻ അവളെപ്പറ്റി ലോകത്തോട് പ്രവചിച്ചു, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും. അവളുടെ പരിശുദ്ധിയെ അറിയിക്കാൻ സ്വർഗത്തിൽ നിന്ന് തന്നെയും മാലാഖ അയക്കപ്പെട്ടു. മാലാഖയും എലിസബത്തും നീ സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന് അവളെ വാഴ്ത്തി. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന് മറിയം തന്നെക്കുറിച്ച് തന്നെ പ്രവചിച്ചു. പരിശുദ്ധ അമ്മയുടെ മഹനീയ നാമം സൗഖ്യദായകമാണ്, ശക്തിദായകമാണ്. അതുകൊണ്ട് മഹത്തരമായ ഈ നാമത്തെ സ്നേഹിക്കാനും ഏറ്റുപറയാനും നമുക്ക് ശ്രമിക്കാം. യേശുനാമത്തോടൊപ്പം ലോകാതിർത്തികൾ വരെ മറിയത്തിൻ്റെ നാമവും അറിയപ്പെടണം. ജീവിതം മുഴുവനും മരിയഭക്തിയിലായിരിക്കാം. മറ്റുള്ളവരെ മരിയഭക്തിയിലേക്ക് ആനയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്നു, നോക്കുക സമുദ്രത്തിലേക്ക്. നമ്മുടെ ജീവിതയാത്രയിലെ അപകടങ്ങളിലും വേദനകളിലും സംശയങ്ങളിലും അവളെപ്പറ്റി ചിന്തിക്കുക, അവളെ വിളിക്കുക. അവളുടെ മധുരനാമം നമ്മുടെ അധരങ്ങളിൽ നിന്നും പോകാതിരിക്കട്ടെ, നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കട്ടെ. നീ അവളെ അനുഗമിക്കുകയാണെങ്കിൽ വഴി തെറ്റുകയില്ല. അവളോട് പ്രാർത്ഥിച്ചാൽ നീ നിരാശനാവുകയില്ല. നിന്റെ ചിന്തകൾ അവളിലേക്ക് തിരിച്ചാൽ നിനക്ക് തെറ്റുപറ്റുകയില്ല. അവൾ നിന്റെ കരം പിടിച്ചാൽ നീ തോറ്റുപോകയില്ല, വീണുപോകയില്ല. അവൾ നിന്നെ നയിക്കുന്നുവെങ്കിൽ നീ ക്ഷീണിക്കുകയില്ല. അവളോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ നിന്റെ ലക്ഷ്യസ്ഥാനത്ത് നീ എത്തിച്ചേർന്നിരിക്കും. ദൈവകൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി.